ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒമിനിയാണ്. ഒമിനി 2011 മോഡൽ ഒമിനിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഒമിനി സാധാരണ ഒരു ഫാമിലി യൂസേജിനോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നമ്മളൊരു പാസഞ്ചർ വെഹിക്കിളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. മെയിനായിട്ട് ഒരു ബിസിനസ് ഉള്ള ആൾക്കാർ, എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ സാധനങ്ങൾ ഇവിടെ ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ കുറേ പർപ്പസിന് വേണ്ടി മെയിനായിട്ട് ഈ എന്താ പറയുക, കോൺട്രാക്ട് വർക്കേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ കച്ചവടം, അതാണ് മെയിൻ കച്ചവടം ലെവലിലുള്ള ആൾക്കാരാണ് മെയിനായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഗ്യാസും പെട്രോളും രണ്ടും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നമ്മൾ ചില മിക്ക ഒമിനിയിൽ നമ്മൾ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ആക്റ്റീവ് ആയിരിക്കില്ല, ഗ്യാസ് മിക്കപ്പോഴും മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു വണ്ടിയിൽ രണ്ടും ആക്റ്റീവാണ്, പെട്രോളും ഗ്യാസും നമുക്ക് കൺവേർട്ട് ചെയ്ത് ഓടിക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ, 5-സീറ്റ് വണ്ടിയാണ് എടുത്തു പറയുന്നത്, 5-സീറ്റ് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ വണ്ടിയുടെ 360° വ്യൂവിലേക്ക് പോയേക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് വീഡിയോ എൻഡിൽ ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 2011 മോഡൽ മാരുതി ഒമിനി. അപ്പോൾ ഒമിനിയെ കുറിച്ച് ഞാൻ പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഒമിനി വളരെയധികം പ്രത്യേകിച്ച് ബിസിനസ് അല്ലെങ്കിൽ കച്ചവടം മെയിനായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ള പ്രിയ വാഹനമാണ് ഒമിനി. സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ വണ്ടി 5-സീറ്റ് വണ്ടിയാണ്. അതേപോലെ തന്നെ ഇത് ഫ്യൂവൽ നോക്കുകയാണെങ്കിൽ പെട്രോളും ഗ്യാസും രണ്ടും ഉണ്ട്. സാധാരണ ഗ്യാസൊക്കെ മിക്ക ഒമിനിനകത്തും മിസ്സിങ് കാണിക്കാറുണ്ട്, പക്ഷേ ഈ വണ്ടിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഗ്യാസും പെട്രോളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കുടിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാട്ടർ ചാനലും അതേപോലെ റൂഫും കാര്യത്തിനും കാര്യമായിട്ടൊന്നും നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു തുരുമ്പോ അല്ലെങ്കിൽ അടർന്നു പോവുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം. അതേപോലെ തന്നെ വണ്ടിക്ക് നമുക്ക് ഫ്രണ്ടിൽ ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ടയർ ഞാൻ പരിചയപ്പെടുത്തണം. ടയറിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കി തന്നെ കാണാം. ഒരു 50% ടയർ നമുക്ക് ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് വേണ്ടി നമുക്ക് എടുത്ത് പറയാം. അതേപോലെ തന്നെ ഞാൻ വാട്ടർ ചാനൽ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഒമിനിയുടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വാട്ടർ ചാനലാണ്. വാട്ടർ ചാനൽ നിങ്ങൾക്ക് കാണാം, കാര്യമായിട്ടുള്ള തുരുമ്പോ അല്ലെങ്കിൽ അടർന്നു പോവുകയോ ചണങ്ങിയിരിക്കുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ രണ്ട് സൈഡിലെ വാട്ടർ ചാനലിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് ടയർ നമ്മൾ ഫ്രണ്ടിൽ കണ്ടതിനേക്കാളും കൂടുതൽ ഗ്രിപ്പ് നമുക്ക് ബാക്ക് ടയറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 70% ടയർ നമുക്ക് നിലവിലിപ്പോൾ ബാക്ക് ടയറിൽ കിട്ടുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം ഒന്ന് പരിചയപ്പെടുത്തേക്കാം. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഇതിൻ്റെ സീറ്റൊന്നും വലിയ കണ്ടീഷനാണെന്ന് ഞാൻ എടുത്ത് പറയില്ല. കാരണം സീറ്റൊക്കെ അത്യാവശ്യം ഒരു ആവറേജ് കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി പോസ്റ്ററൊക്കെ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. മ്യൂസിക് സിസ്റ്റം നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒപ്പം തന്നെ വരുന്നുണ്ട്. ഒമിനി സാധാരണ ഒരു പാസഞ്ചർ വണ്ടി ആയിട്ട് അറിയപ്പെടാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ റിയർ ഭാഗമായാലും പാസഞ്ചർ സൈഡ് ആയാലും എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യ സ്കൂൾ കൂടുതൽ സ്പേസ് നമുക്ക് ഈ വണ്ടി തരുന്നുണ്ട്. എല്ലാ ഒമിനിയിലും നമുക്ക് സ്പേസ് ഇഷ്ടംപോലെ ആവശ്യമായിട്ട് കിട്ടും. പക്ഷേ ആ സീറ്റൊക്കെ നിങ്ങൾ ഒന്ന് പോളിഷ് ചെയ്ത് ഒക്കെ എടുക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇനി നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ വാട്ടർ ചാനൽ അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലെ ആ ഒരു വാട്ടർ ചാനലോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തേക്കാം. ഈ സൈഡിലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, വലിയ കാര്യമായിട്ടുള്ള തുരുമ്പുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എടുത്തു പറയാൻ ഇല്ല ഈ വണ്ടിക്ക്. അപ്പോൾ ഒമിനിയുടെ ആ ഒരു മൊത്തം വ്യൂ നിങ്ങൾ കണ്ടില്ലേ. ഒമിനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒമിനിയുടെ ആ ഒരു കാറ്റഗറി ആൾക്കാർ വേറെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒമിനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ തന്നെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിക്കുക, സംസാരിക്കുക. റേറ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് സംസാരിക്കാം, നേരിട്ട് വന്ന് കാണാം. ഈ വണ്ടി കിടക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയിലാണ്. ആലുവയിൽ ഫോമുല 1 മോട്ടോർസ് എന്ന യൂസ്ഡ് കാർ ഷോറൂമാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഇങ്ങനത്തെ ഒന്നോ രണ്ടോ ഒമിനി എക്സ്ട്രാ നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വണ്ടി ഇഷ്ടപ്പെട്ട് അഡ്വാൻസ് ചെയ്യാം. ഇനി 2011 മോഡലായതുകൊണ്ട് ചിലപ്പോൾ ഇതിന് നമുക്ക് ലോണും ചെയ്തു തരാൻ പറ്റും. അപ്പോൾ ലോൺ വേണ്ട സുഹൃത്തുക്കളാണെങ്കിൽ അതിനും നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ നമ്പറിൽ, ഈ വീഡിയോൻ്റെ നേരെ താഴെയുള്ള നമ്പറിനകത്ത് വിളിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഞാൻ പറഞ്ഞു, മോഡൽ പറഞ്ഞു, പെട്രോളും ഗ്യാസാന്ന് പറഞ്ഞു, പിന്നെ ഇത് സീറ്റ് 5-സീറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഈ നമ്പറിൽ വിളിക്കാം. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.